ഇടത്തിലൂടെ അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ആസിഫയെ കുറിച്ച് പറയാൻ പി എ ബി എന്നോട് പറയുമ്പോ യഥാർത്ഥത്തിൽ ആസിഫയെ കുറിച്ച് പറയണ്ടേ? ആരാണ് ആസിഫ? ആസിഫ എന്ന് പറയുന്ന ആ മൂന്നക്ഷരം ഇന്ന് വേദനയായി മാനവരാശിയുടെ മനുഷ്യത്വം മരവിച്ചിട്ട് പോകാത്ത മാനവീകതയുടെ അവസാനത്തെ ലാഞ്ചനയെങ്കിലും ഹൃദയത്തിന്റെ ഏതോ ഒരു കോണുകളിൽ സൂക്ഷിച്ചു വെച്ച മാനവീകത മനുഷ്യൻ മഹോന്നതനാണ് എന്ന് വിശ്വസിക്കുന്ന ഓരോ മനസ്സുകളിലും നമ്പരപ്പെടുത്തുന്ന ഓർമ്മകളായി മാറുമ്പോ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യങ്ങളുടെ ക്രൂരതകളിൽ സമാനതകളില്ലാത്ത ക്രൂരതകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആസിഫ, കുതിരയെ മേയ്ക്കാൻ വേണ്ടി പോയ, കുതിരയ്ക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പോയ ആസിഫ എന്ന ബക്കർവാല കുടുംബത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട പെൺകുട്ടി. നിങ്ങൾ അറിയണം ആരാണ് ബക്കർവാലകൾ. ഇന്ത്യയുടെ തീരങ്ങളിലൂടെ നടന്നുപോയ പുൽപ്പറമ്പുകളിലൂടെ ഈ കുതിരകളെ മേയിച്ചും ആടുകളെ മേയിച്ചും ജീവിതം കൊണ്ടുവന്ന നാടോടി സമൂഹമായിരുന്നു ബക്കർവാലകൾ. അവർക്ക് സ്വന്തമായി വീടില്ല, അവർക്ക് സ്വന്തമായി നാടില്ല, അവർക്ക് സ്വന്തമായി കടപ്പാടമില്ല. പോകുന്ന വഴികളിൽ മലഞ്ചെരുവുകളിൽ പോകുന്ന ഏതെങ്കിലും താഴ്വരകളിൽ കുടിലുകൾ കെട്ടി കുറച്ചു നാള് താമസിച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കുതിരകളെ മേച്ചു നടന്ന ബക്കർവാല എന്ന് പറയുന്ന ഇന്ത്യയുടെ ന്യൂനപക്ഷമായ ഒരു ഗോത്രവർഗത്തിന്റെ പ്രതിനിധികളായ ബക്കർവാലകൾ ആ ബക്കർവാലയിൽ പിറന്നു എന്നതുകൊണ്ട് തങ്ങളുടെ നാട്ടിൽ കടന്നു വന്ന ബക്കർവാലകളായ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അവർ തങ്ങളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമാകുമെന്ന് കരുതി അവരെ ഒരു ഗ്രാമത്തിൽ നിന്ന് ആട്ടിയോടിക്കാൻ സവർണ തമ്പുരാക്കന്മാരുടെ മസ്തിഷ്കത്തിൽ ഉണ്ടായ ഒരു ഗൂഢാലോചനയുടെ ഏറ്റവും വലിയ ഇരയായി ആസിഫ എന്ന 8 വയസ്സുകാർ ദാരുണമായി കൊല ചെയ്യപ്പെടുമ്പോ യഥാർത്ഥത്തിൽ തങ്ങളുടെ നാട്ടിലേക്ക് വന്ന ബക്കർവാലകളെ രാജ്യസ്നേഹത്തിന്റെ മൂട്ടുപടമണിഞ്ഞ മലങ്കടുകന്മാരായ ഈ ചെന്നായ്ക്കൾ അവളെ കൊല്ലേണ്ട കാര്യമുണ്ടായിരുന്നു. അവരെ ആട്ടിയോടിക്കാൻ ഒരു 8 വയസ്സുകാരിയുടെ മൃതദേഹത്തെ അവർക്ക് ലോകത്തിന് സമർപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ആരായിരുന്നു ബക്കർവാലകൾ അറിയില്ലെങ്കിൽ രാജ്യസ്നേഹത്തിൽ ഈ രാജ്യത്തെ ഒട്ടിക്കൊടുത്തും ബ്രിട്ടീഷുകാരന്റെ കാലിനക്കി അമിത വിധേയത്വം പ്രകടിപ്പിച്ച് കിട്ടിയ ഉച്ചിട്ടം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ രാജ്യസ്നേഹത്തിന്റെ കപടം മേലങ്കി അണിഞ്ഞ ഈ മലങ്കടുകന്മാർ ബക്കർവാല എന്ന് പറയുന്ന നാമത്തെ പഠിക്കണം. ആരാ ബക്കർവാലകൾ എന്നറിയുമോ? കാശ്മീരിന്റെ സിയാച്ചിൻ മലനിരകളുടെ അതിർത്തിയിലൂടെ പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യ രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറിയപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ സൈന്യത്തിന് ആദ്യമായി വിവരം നൽകിയത് ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനമായിരുന്നില്ല. ഇന്റലിജൻസ് സംവിധാനം പോലും പരാജയപ്പെട്ടപ്പോ സിയാച്ചിൻ മലനിരകളുടെ മറുഭാഗത്തുകൂടി സ്വന്തം രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറിയ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ചാരന്മാരെ കുറിച്ച് ഇന്ത്യൻ സൈന്യത്തിന് ആദ്യമായി വിവരം കൊടുത്ത ബക്കർവാലകൾ സ്വന്തം രാജ്യത്തെ പാകിസ്ഥാനിലെ നുഴഞ്ഞു കയറ്റത്തിൽ നിന്ന് സ്വന്തം രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടി ആദ്യമായി വിവരം കൊടുത്ത ബക്കർവാലകൾ എന്ന് പറയുന്ന രാജ്യസ്നേഹത്തിന്റെ ഏറ്റവും വലിയ നിദാന്ത മുഖമായിരുന്ന ഒരു ഗോത്രത്തിൽ ജനിച്ച 8 വയസ്സുകാരി ആസിഫ ആ രാജ്യസ്നേഹികളെയാണ് സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ ഈ രാജ്യത്തെ ഒട്ടിക്കൊടുത്ത ഈ രാജ്യത്തിനെ മുഴുവനും വിറ്റു തീരെഴുതി കൊടുത്ത സംഘപരിവാർ ശക്തികളുടെ മനസ്സിന്റെ കുട്ടം ബാധിച്ച മനസ്സിന്റെ ഉപോൽപ്പന്നങ്ങളായി മാറിയ ഒരു സമൂഹം പിടിതെറിയത് കുതിരക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പോയ 8 വയസ്സുകാരി പൊന്നുമോൾ. ആ പൊന്നുമോളെ കൗമാര പ്രായക്കാരനെ കൊണ്ട് പിടിപ്പിച്ചു കൊണ്ടുപോയി വായ പൊത്തി പിടിച്ചു കൊണ്ടുപോയി അവളെ കൊണ്ടുപോയി ദേവാലയത്തിന്റെ ശ്രീകോവിലിന്റെ ഉള്ളിൽ കാല് കെട്ടിയിട്ട് മയക്കുമരുന്ന് കൊടുത്ത് അവളെ മാരകമായി പീഡിപ്പിച്ച് 8 ദിവസത്തോളം 7 പേർ മാറി മാറി 8 വയസ്സുകാരിയുടെ പിഞ്ചളം മേനയിൽ ക്രൂരത കാണിക്കുമ്പോ ആ ശ്രീകോവിലിന്റെ ഉള്ളിൽ ദൈവങ്ങൾ പോലും കണ്ണടച്ച് നിന്നുപോയ സാഹചര്യത്തിൽ നിമിഷത്തിൽ ആ പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞപ്പോ പിഞ്ചളം മേനയിലേക്ക് പടന്നു കയറിയ കാവിയും കാക്കിയും ഒരേപോലെ കൂടിയപ്പോ കാവിയുടെ മേൽ കാക്കിക്കാരനും കൂടി ഒരുമിച്ച് കൂടിയപ്പോ ആ കുയിലിനെ പോലെ മൂളിപ്പാട്ടും പാടി നടന്ന പിഞ്ചു പൈതലിന്റെ ശരീരത്തിലേക്ക് പടന്നു കയറി അവളെ 7 പേർ ചേർന്ന് 8 ദിവസത്തോളം 8 വയസ്സുകാരിയെ മാനഭംഗം ചെയ്ത് അവസാനം അവളെ കഴുത്ത് ഞെരിച്ച് ഈ കോടിയുടെ കഴുത്ത് ഞെരിക്കുന്നത് പോലെ രാഘവത്വത്തോടെ ആ പെണ്ണിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പോകുമ്പോ അവളുടെ ശരീരത്തിന് അവസാനത്തെ പിടച്ചിൽ
തീരുന്നതിന് തൊട്ടു മുമ്പ് ഒന്നുകൂടി എന്റെ മകളുടെ പ്രായമുള്ള ഈ പെണ്ണിനെ എനിക്ക് പ്രാപിക്കണമെന്ന് പറഞ്ഞ് കാക്കിക്കാരൻ കടന്നു വരുമ്പോ ഒരിക്കൽ കൂടി 8 വയസ്സുള്ള പൊന്നുമോൾ ഒരു ജീവിതത്തിന്റെ ആയുസ് മുഴുവനും അനുഭവിക്കേണ്ടത് മുഴുവനും 8 ദിവസം കൊണ്ട് അനുഭവിച്ച് അവളുടെ അവസാനത്തെ ശ്വാസം പിടയാൻ പോകുമ്പോ ആ പെണ്ണിനെ വീണ്ടും അവളിലേക്ക് പടന്നു കയറി തന്റെ കാമം പെക്കൂത്തു തീർത്ത ഈ മനുഷ്യനെ നാം എന്താണ് വിളിക്കേണ്ടത്? മനുഷ്യനെന്നോ 8 ദിവസത്തോളം തന്റെ മകളെ കാണാതെ അവസാനം മനഞ്ഞു നടന്ന പ്രിയപ്പെട്ട മാതാവിന്റെയും പിതാവിന്റെയും മുമ്പിൽ വാടിയ ചെമ്പിൻ തണ്ട് പോലെ പിടിതെറിയപ്പെടുത്ത താമര തളങ്ങൾ പോലെ വല്ലാതെ വികൃതമായി കിട്ടിയ ആസിമ എന്ന പൊന്നുമോൾ ആ പൊന്നുമോളെ കൊണ്ടുവന്ന് മയ്യത്ത് കുളിപ്പിച്ചപ്പോ ഇന്ത്യ രാജ്യമേ തിരിച്ചറിയുക, ആസിഫയുടെ മയ്യത്ത് കുളിപ്പിക്കപ്പെട്ടത് പച്ചവെള്ളത്തിലായിരുന്നില്ല, ആസിഫയുടെ മയ്യത്തെന്ന് കുളിപ്പിക്കപ്പെട്ടത് കണ്ണുനീരിലായിരുന്നു. അത്രത്തോളം വികൃതമായിരുന്നു ആസിഫ. ലൈംഗിക അവയവങ്ങൾ കുത്തിമുറിക്കപ്പെട്ട് വയറുകൾ കീറിപ്പറിച്ച് വിരലുകൾ കുത്തിയൊടിച്ച് കാലുകൾ തല്ലിയൊടിച്ച് കണ്ണുകൾ പിടിതെടുത്ത് തലമുടി പിഴുതുമാറി 8 വയസ്സുകാരി പൊന്നുമോൾ ആസിഫ തന്റെ മുമ്പിൽ മടിയിൽ ചെമ്മിൻ തണ്ട് പോലെ കിടക്കുമ്പോ അന്ന് ആ ഗ്രാമത്തിന്റെ വക്കർ വാലകൾ 4 കാലുള്ള കുതിരയെ പോറ്റി നടന്നവർ 2 കാലുള്ള മനുഷ്യൻ കാണിച്ച ക്രൂരതയുടെ മുമ്പിൽ കണ്ണുനീര് കൊണ്ട് 8 വയസ്സുകാരിയുടെ മയ്യത്ത് കുളിപ്പിക്കപ്പെട്ടു. കണ്ണുനീരുകൾ കൊണ്ട് കുളിപ്പിക്കപ്പെട്ട 8 വയസ്സുകാരിയുടെ മയ്യത്ത് ആ മയ്യത്തുമായി ഇന്ത്യ രാജ്യം മുഴുവനും വിറങ്ങലിച്ചു നിൽക്കുമ്പോ എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തിയത് തങ്ങളുടെ നാട്ടുകാർ ക്രൂരമായി മാനമം ചെയ്ത ആസിഫ എന്ന പൊന്നുമോളെ തങ്ങളുടെ മകളുടെ പ്രായമുള്ള കുഞ്ഞുളം തങ്ങളുടെ മൃതദേഹവുമായി അടക്കാൻ വേണ്ടി വരുമ്പോ ഞങ്ങളുടെ മണ്ണിൽ ഈ പെണ്ണിന്റെ മയ്യത്തടക്കില്ലെന്ന് പറഞ്ഞ് വീണ്ടും കൊടിപിടിച്ചു തന്ന ആ നാട്ടുകാരെ ഓർക്കുമ്പോ ഒരിക്കൽ കൂടി നാം ഓർത്തുപോകുന്നു ആസിഫ നമുക്ക് സമ്മാനിച്ചത് എന്തൊക്കെയാണ്. ആസിഫയിലൂടെ ഒരു അമ്പലത്തിന്റെ ശ്രീകോവിലിന്റെ ഉള്ളിൽ വെച്ച് ആസിഫയെ മുഴുവനും 8 ദിവസത്തോളം തന്റെ മകളെ ബലാത്സംഗം ചെയ്യുമ്പോ 8 ദിവസമായി കടന്നുപോയ പൊന്നുമോൾ ഉമ്മ ഞാൻ കുതിരയ്ക്ക് വെള്ളം കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് സ്വപ്നങ്ങളിലേക്ക് ജാലക വിരികൾ തുറന്ന് പർപ്പിള വസ്ത്രവും ഇട്ട് കുഞ്ഞുടുപ്പും ഇട്ടുകൊണ്ട് തുള്ളിച്ചാടി കൊലുസിന്റെ നാദത്തോടെ നടന്നുപോയ പൊന്നുമോൾ 8 ദിവസമായും കാണാതിരുന്നപ്പോ ആസിഫയുടെ വളർത്തച്ഛനും ഉമ്മയും ആ നാട് മുഴുവനും അരിച്ചു പെറുക്കി താഴ്വരകളിൽ തടാകങ്ങളിൽ കൊടുങ്കാടിന്റെ ഉള്ളിൽ വന്യമൃഗങ്ങളുടെ ഇടയിൽ അവിടെ മുഴുവനും ആസിഫ 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 പൊന്നുമോളെ ആസിഫ എന്ന നിലവിളി മുടങ്ങുമ്പോ ആസിഫയുടെ വളർത്തച്ഛൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് ഇന്ത്യ രാജ്യത്തിന്റെ മുകളിൽ ഉറച്ചു കേൾക്കണം ആ വാക്കുകൾ. എല്ലായിടത്തും ഞാൻ എന്റെ മകളെ തിരഞ്ഞു, പക്ഷേ അമ്പലത്തിന്റെ മുറ്റത്ത് പോയി ഞാൻ ആസിഫ എന്ന് വിളിച്ചപ്പോ അമ്പലത്തിന്റെ വാതിൽ തുറന്ന് അകത്തോട്ട് നോക്കാൻ എന്റെ മകളെ ഞാൻ നോക്കിയില്ല. കാരണം എന്റെ മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഹൈന്ദവ സഹോദരങ്ങളുടെ ഈ അമ്പലത്തിന്റെ പൂജാമുറിയുടെ മുമ്പിൽ എന്റെ മകൾ ഒളിച്ചിരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവില്ല, എന്റെ മകൾ അവിടെ തട്ടിക്കോയി പോയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്ന് ആസിഫയുടെ വളർത്തച്ഛൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അതുകൊണ്ട് ആസിഫയുടെ കൊലപാതകങ്ങളോട് നിങ്ങൾ തകർത്തത് 8 വയസ്സുകാരിയുടെ ജീവിതമല്ല, നിങ്ങൾ പിടിതെറിഞ്ഞത് ആ പെണ്ണിന്റെ മാനത്തെയല്ല, നിങ്ങൾ തകർത്ത് കളഞ്ഞത് ഇന്ത്യ രാജ്യത്തിന്റെ കോടിക്കണക്കോളം വരുന്ന മുസ്ലിം മനസ്സുകളുടെ വിശ്വാസമാണ്. ഹൈന്ദവ ദേവാലയത്തിന്റെ ഉള്ളിൽ പവിത്രമായ ഈശ്വര സാന്നിധ്യത്തിന്റെ മുന്നിൽ സരസ്വതിയെയും ലക്ഷ്മിയെയും പൂജിക്കപ്പെടുന്ന സ്ഥാനങ്ങളുടെ മുമ്പിൽ ഒരു പെണ്ണിന്റെ മാനത്തെ വലിച്ചു കീറാൻ ഒരിക്കലും അമ്പലത്തിന്റെ ശ്രീകോവിൽ ഉണ്ടാവില്ല എന്ന ഇവിടത്തെ മുസ്ലിം മനസ്സുകളുടെ ഉള്ളിലെ വിശ്വാസത്തെയാണ് നിങ്ങൾ തകർത്തെറിഞ്ഞത്, ആ പരസ്പര വിശ്വാസത്തെയാണ് നിങ്ങൾ പിടിതെറിഞ്ഞത്, നിങ്ങൾ പരസ്പര സ്നേഹത്തെയാണ് പിടിതെറിഞ്ഞത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആസിഫയുടെ കൊലപാതകങ്ങളോട് പറയട്ടെ, 8 വയസ്സുള്ള പൊന്നുമോളെ ആ പൊന്നുമോളെ പിച്ചി ചിന്തി വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോ ആ പൊന്നുമോളുടെ കൊലപാതകങ്ങൾക്ക് വേണ്ടി ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് അവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട നീതിപീഠത്തിന്റെ കാവൽമാലാകമാർ കറുത്ത ഗൗണണിഞ്ഞ അഭിഭാഷകർ അവർ രാജ്യത്തോട് ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുമ്പോ ആ ദേശീയ പതാക എന്തെന്ന് തിരിച്ചറിയാൻ നിങ്ങൾ കടന്നുപോയി. സിയാചിൻ മലനിരകളിലൂടെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ തീതുപ്പുന്ന വെടിയുണ്ടകളേറ്റ് ആ വെടിയുണ്ടകളേറ്റ് പിടയുന്ന ഇന്ത്യൻ സൈന്യത്തോട് നുഴഞ്ഞുകയറ്റത്തിന് വേണ്ടി വരുന്ന പാകിസ്ഥാൻ
പട്ടാളത്തെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിയ ബക്കർവാല സമുദായത്തിന്റെ അംഗങ്ങൾ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ച ദേശീയ പതാകയാണ്. അതിലെ ഒരു പെൺകുട്ടിയെ ദാരുണമായി കൊല ചെയ്തവന്റെ മുന്നിൽ സംരക്ഷിക്കാൻ നിങ്ങൾ ഉയർത്തി കാണിച്ചത്. അവന് വേണ്ടി ഈ നിഷ്ഠൂരമായ കൊലപാതകത്തെ ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധി വിതുമ്പി പറയുമ്പോ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും പൊട്ടിക്കരഞ്ഞു പോയപ്പോ മലയാളത്തിന്റെ കഥാകാരി ജയദേവിക അടക്കമുള്ളവർ ആസിഫയുടെ കൊലപാതകങ്ങൾക്ക് തൂക്കുമരം കിട്ടാറ് ഇനി അമ്പലത്തിലേക്ക് ഞാൻ കയറില്ലെന്ന് ജയദേവികയെ പോലെയുള്ള മനുഷ്യ സ്നേഹികൾ പറഞ്ഞപ്പോ മനുഷ്യത്വം മരവിക്കാത്ത ചരിത്രകാരന്മാർ പറഞ്ഞപ്പോ ആ സമയത്തും ഒരു കാര്യം ഉറപ്പാണ്, മഹാപർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താടോട്ടിറങ്ങി വന്ന് ആസിഫ നീ എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞ അക്ഷയ് കുമാറിനെ പോലെയുള്ള ബോളിവുഡിലെ നടന്മാരടക്കം അവൾക്ക് വേണ്ടി വാദിക്കുമ്പോ നീതിപീഠത്തിന്റെ കാവലാളുകൾ കാക്കിയിട്ട നിയമപാലകർ അവളെ കൊന്നൊടുക്കുമ്പോൾ അറിയാതെ നമ്മൾ പറയേണ്ടി വരും ഈ കൊലപാതകങ്ങളെ ന്യായീകരിക്കാൻ കേരള സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമുള്ള വനിതാ പ്രതിനിധികൾ പോലും ന്യായീകരിക്കുമ്പോ കൊലപാതകങ്ങൾക്ക് നിയമം നോക്കുകുത്തിയായി നിൽക്കുമ്പോ മലയാള മണ്ണെ പറയേണ്ടി വരും തന്റെ മകളെ ദാരുണമായി മാനഭംഗം ചെയ്ത മുഹമ്മദ് കോയയുടെ നേരെ തോക്കിൻകുള്ളിൽ തിരിച്ചു വെച്ചിട്ടവന്റെ ഇടനെഞ്ചിലേക്ക് കാഞ്ചി വലിച്ച ശങ്കരനാരായണനായിരുന്നു ശരി എന്ന് പിന്നീട് ചിലപ്പോ ലോകം പറയേണ്ടി വരും. നീതിപീഠങ്ങൾ കണ്ണടക്കപ്പെടുമ്പോ നീതി ദേവതകൾ കണ്ണടക്കുമ്പോ ശങ്കരനാരായണനാണ് ശരി എന്ന് പറയേണ്ടി വന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ വാക്കുകൾ മാറിപ്പോവില്ല. അതുകൊണ്ട് ഈ ഹിന്ദുത്വ തീവ്രവാദികളോട് ഒരു കാര്യം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ആസിഫയെ കൊന്നത് ഹിന്ദുക്കളല്ല, ആസിഫയെ കൊന്നത് ഹിന്ദുത്വവാദികളാണ്. റിയാസ് മൗലവിയെ കടുത്തു വെട്ടിക്കൊന്നത് ഹിന്ദുക്കളല്ല, ഹിന്ദുത്വവാദികളാണ്. തിരൂരിലെ യാസിറിനെ ഇരുളിനെ മറപറ്റിയിട്ട് കൊന്നത് ഹിന്ദുക്കളല്ല, ഹിന്ദുത്വവാദികളാണ്. അവിടുത്തെ പാവപ്പെട്ട റിയാസ് ഫൈസലിനെ, കൊടിഞ്ഞീര ഫൈസലിനെ പുലർച്ചയുടെ ഉള്ളിൽ പിന്നുകൊണ്ട് കൊത്തിയെറിഞ്ഞത് ഹിന്ദുക്കളല്ല, ഹിന്ദുത്വവാദികളാണ്. അഖിലാക്കിനെ തല്ലിക്കൊന്നത് ഹിന്ദുക്കളല്ല, ഹിന്ദുത്വവാദികളാണ്. പെഹ്ലുഖാനെ തല്ലി ഒടിച്ചു കൊന്നത് ഹിന്ദുക്കളല്ല, ഹിന്ദുത്വവാദികളാണ്. ബംഗാളിലെ പാവപ്പെട്ട പള്ളിയിലെ ഇമാമിനെ 16 വയസ്സുള്ള പൊന്നുമോനെ അടിച്ചു കൊന്നത് ഹിന്ദുക്കളല്ല, ഹിന്ദുത്വവാദികളാണ്. ഹിന്ദുത്വം വേറെ, ഹൈന്ദവത വേറെ, രണ്ടും തിരിച്ചറിയാൻ ഈ രണ്ട് മനസ്സുകളുടെ ഇന്ത്യ രാജ്യത്തിന്റെ മനസ്സുകളെ തമ്മിലടിച്ച് ഇതിന്റെ ഇടയിൽ മീൻപിടിക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വവാദികളെ തിരിച്ചറിയണം നമ്മൾ. അവരെ കൊന്നൊരു ഹിന്ദുക്കളല്ല, ഹിന്ദുത്വവാദികളാണ്. ഹിന്ദു വേറെ, ഹിന്ദുത്വം വേറെ. ഹിന്ദു എന്ന് പറഞ്ഞാൽ വനാന്തരത്തിലൂടെ നടന്നു പോകുമ്പോ വൃക്ഷത്തലപ്പിലിരുന്ന് പരസ്പരം കൊക്കുരുമിക്കൊണ്ടിരിക്കുന്ന കുരുവികളെ കൊല്ലാൻ പോകുന്ന കാട്ടാളനോട് അരുത് കാട്ടാള അരുത് മനുഷ്യാതപതി കാമമോഹിതം എന്ന് പറഞ്ഞതാണ് ഹൈന്ദവത. ആ ഹൈന്ദവതക്കപ്പുറം മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടുപോകുന്ന ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ നിന്ന് ഭാര്യയെ പിടിച്ചുകൊണ്ടുപോയി ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് ആ ഭർത്താവിന്റെ കൈയും കാലും കൂട്ടിക്കെട്ടിയിട്ട് പാവപ്പെട്ട ഭാര്യയെ പെട്രോൾ ഒടിച്ചു തീ കൊളുത്തി അവളുടെ ശരീരത്തിൽ തീപ്പന്നം വന്ന ഒരു മനുഷ്യജന്മം വല്ലാതെ പൊട്ടിക്കരയുമ്പോ ആ സമയത്ത് കൈയടിച്ചിട്ട് ജയ് ശ്രീറാം എന്ന് വിളിച്ചതാണ് ഹിന്ദുത്വം എന്ന് പറയുക. ഹൈന്ദവര എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളുടെ കൗരവന്മാരുടെ മുമ്പിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട ദ്രൗപദി എന്ന പെണ്ണ് മാനം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോ മാനം നഷ്ടപ്പെട്ട ദ്രൗപദിക്ക് വസ്ത്രം കൊടുത്ത കൃഷ്ണൻ പറഞ്ഞതാണ് ഹൈന്ദവത. പക്ഷേ മറന്നുപോയി കിടക്കുന്ന നടന്നു പോകുന്ന പാവപ്പെട്ട പെണ്ണിനെ പിടിച്ചുകൊണ്ടുപോയി അവളുടെ വസ്ത്രം വലിച്ചെറിഞ്ഞ് 8 വയസ്സുകാരി 7 ദിവസം ബലാത്സംഗം ചെയ്ത് അവസാന കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നതിന് മുമ്പും ആ പാവപ്പെട്ട പിഞ്ചളം ശരീരത്തോട് കാമത്തിന്റെ പേക്കൂത്ത് തൂത്തതിനാണ് ഹിന്ദുത്വം എന്ന് പറയുക. അയം നിജ പരോ വേദി ഗണനാലകുജേതസ ഉദാര ചരിതാനാന്തു വസു ദൈവ കുടുംബകം. ഈ ലോകം മുഴുവനും ഒരു കുടുംബമാണെന്ന് പറഞ്ഞതാണ് ഹൈന്ദവത. ഈ കുടുംബത്തിൽ ജനിച്ച മനുഷ്യരെ മുഴുവനും അധികാരത്തിന്റെ അപ്പക്കശനത്തിന് വേണ്ടി വർഗീയതയുടെ കാർഡുകൾ ഇറക്കി ഈ സമൂഹത്തിന്റെ ഇടയിൽ വിഭജനത്തിന് വേണ്ടി അധികാരത്തെ ഉപയോഗിച്ച ഏകാധിപത്യത്തിന്റെ പേരാണ് ഹിന്ദുത്വം എന്ന് പറയുന്നതെങ്കിൽ ഞാൻ ഏറെ പറയുന്നില്ല. കരുതിയിരിക്കേണ്ടതുണ്ട് നാം
കരുതിയിരിക്കേണ്ടതുണ്ട്. നാം കരുതിയിരിക്കേണ്ടത് ആരെയാണ്? ഈ കാഷായ വസ്ത്രത്തെ ആസിബയെ മലത്തി കടത്തിയിട്ട് മാനവങ്കം ചെയ്യാൻ പദ്ധതിയിട്ട സാഞ്ചിറാം ഭരിച്ചിരുന്ന പൂജാരിയായ സാഞ്ചിറാമിന്റെ കാഷായ വസ്ത്രത്തെ തിരിച്ചറിയുക. യോഗി ആദിത്യനാഥിന്റെ ഈ കാഷായ വസ്ത്രത്തെ തിരിച്ചറിയുക. ചിക്കാഗോ സമ്മേളനത്തിൽ നടന്നുപോയി എന്റെ ആർഷഭാരതത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് പ്രൗഢിയോട് പറഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ കാഷായ വസ്ത്രത്തെ ബഹുമാനിക്കുക. ആ കാഷായ വസ്ത്രമാണ് യഥാർത്ഥ ഹൈന്ദവത എന്ന് തിരിച്ചറിയാൻ ഈ ഇന്ത്യ മുഴുവനും ലോകത്തിന് മുമ്പിൽ തലകുലിച്ചു നിൽക്കുമ്പോ എന്റെ ഇന്ത്യ, ഞാൻ ജീവിച്ച ഇന്ത്യ, ഞാൻ ജനിച്ച ഇന്ത്യ, ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ച ഇന്ത്യ, ഞാൻ ആയിരം വട്ടം പറയുന്നു ഞാൻ മരിക്കാൻ തീരുമാനിച്ച ഇന്ത്യ, എന്റെ ഇന്ത്യ, ആ ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ, ലോകരാജ്യങ്ങളുടെ മുമ്പിൽ എന്റെ ഇന്ത്യ തലകുനിച്ച് ഭൂമിയോളം താഴ്ന്നു പോകുമ്പോ യൂറോപ്പിലെ തെരുവോരങ്ങളിൽ ചെറുപ്പക്കാർ മുഴുവനും ടീഷർട്ട് ധരിച്ചിട്ടതിന്റെ പുറകിൽ എഴുതി വെച്ചത് നിങ്ങളുടെ പെൺകുട്ടികളെ ഇന്ത്യയിലേക്ക് അയക്കരുത് എന്ന് പറഞ്ഞ് യൂറോപ്പിലെ തെരുവെളുത്ത സായിപ്പന്മാര് ടീഷർട്ട് ധരിച്ചിട്ട് യൂറോപ്പിന്റെ നഗരത്തിലൂടെ പോകുമ്പോ ആ യൂറോപ്യന്മാരോട് ആർഷഭാരതത്തിന്റെ വേദാന്തം പറഞ്ഞ് അവരെ ഇന്ത്യയിലേക്ക് വിളിച്ച സ്വാമി വിവേകാനന്ദന്റെ ഇന്ത്യ, സാരേ ജഹാംസ അച്ചപാടി അല്ലാമായി കുമാരിന്റെ ഇന്ത്യ, ആ ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുമ്പോ ഞാൻ പറയുന്നു ഭാരതമേ മാപ്പ്, ഈ ഭാരതത്തിന്റെ ഭാഗത്ത് ചെയ്യുന്ന ന്യൂനപക്ഷങ്ങൾ ചെയ്യുന്ന ഈ പ്രകൃതിയുടെ പേരിൽ, ഇതിന്റെ പേരിൽ എന്റെ ഇന്ത്യ തലകുനിച്ചു നിൽക്കുമ്പോ എന്റെ ഇന്ത്യ മഹത്തായ ഇന്ത്യയാണ്. എന്റെ ഇന്ത്യ ഒരു ഹിറ്റ്ലറിനെ പ്രസവിച്ചിട്ടില്ല, എന്റെ ഇന്ത്യ ഒരു മുസോളിനിയെ പ്രസവിച്ചിട്ടില്ല, എന്റെ ഇന്ത്യ ഒരു അലക്സാണ്ടറിനെ പ്രസവിച്ചിട്ടില്ല, എന്റെ ഇന്ത്യ ഒരു പോൾപോട്ടിനെ പ്രസവിച്ചിട്ടില്ല, എന്റെ ഇന്ത്യ ഒരു ഏകാധിപതിക്ക് ജന്മം കൊടുത്തിട്ടില്ല. നടന്നു പോകുന്ന വഴിയിൽ കാട്ടം വലിച്ചെറിഞ്ഞപ്പോ അപ്പുറത്ത് ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ഇലയിൽ നിന്ന് വഴിയിൽ കിടക്കുന്ന കാട്ടമെടുത്ത് മാറ്റിയിട്ട് സ്നേഹിക്കാൻ പഠിപ്പിച്ചു പോയ മഹാന്മാര് നടന്നുപോയ എന്റെ ഇന്ത്യ, പന്ത്രണ്ട് സംസ്കാരത്തിന്റെ പ്രവാഹമെന്ന് ഭാഷാം വിസ്മയത്തോടെ പറഞ്ഞ എന്റെ ഇന്ത്യ, ലോകത്തിന്റെ മുമ്പിൽ ഐ ആം എ ഇന്ത്യൻ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നിന്ന എന്റെ ഇന്ത്യ, ആ ഇന്ത്യ ആസിഫയുടെ പേരിൽ ഐക്യരാഷ്ട്രസഭയിൽ പോലും എന്റെ ഇന്ത്യ തലകുനിച്ചു നിൽക്കുമ്പോ ഭാരതമേ മാപ്പ് എന്ന് പറയാനല്ലാതെ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ആസിഫ നമ്മുടെ ജീവിതത്തിൽ ചിന്തയാവട്ടെ, ആസിഫ നമ്മുടെ ജീവിതത്തിന്റെ നിമിത്തമാവട്ടെ, ആസിഫ നമ്മുടെ മനസ്സിന്റെ ദുഃഖമാവട്ടെ. അതോടൊപ്പം തന്നെ 80% ഹൈന്ദവര് താമസിക്കുന്ന ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള സംഘ് പരിവാർ ശക്തികളുടെ ഗൂഢശ്രമത്തെ ഇന്ത്യ എന്നും കരുതിയിരിക്കും. 80% ഭൂരിപക്ഷമുള്ള 80% ഹിന്ദുക്കൾ താമസിക്കുന്ന ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാൻ സംഘ് പരിവാറിന് ഇത്രയേറെ വിയർക്കേണ്ടി വന്നുവെങ്കിൽ ആ വിയർക്കേണ്ടി വരുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ മതേതര മൂല്യത്തിൽ വിശ്വസിക്കുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ളവരാണ്. ആസിഫ കൊല ചെയ്യപ്പെട്ടപ്പോ എന്റെ കൈവിറക്കുന്നു എന്നറിഞ്ഞ ദീപാനുശാന്തിരെ പോലെ ആസിഫയുടെ കൊലയാളികൾക്ക് തൂക്കുകയറ് കൊടുക്കുന്നത് വരെ ഞാൻ അമ്പലത്തിൽ കയറില്ലെന്ന് പറഞ്ഞ ജയദേവികയെ പോലെ താരപരിവേഷങ്ങൾ മാറ്റി നിർത്തി നമ്മുടെ കേരളത്തിന്റെ താരപരിവേഷങ്ങൾ നോട്ടു നിരോധനത്തിൽ വിയർത്തൊലിച്ചിട്ട് ജനം എടിഎമ്മിന്റെ മുമ്പിൽ നിന്നപ്പോ വലിയ അക്ഷരത്തിൽ വാതോരാതെ വാറോല എഴുതി ആളുകൾ ആസിഫയുടെ പേരിൽ മൗനം പാലിച്ചപ്പോ അങ്ങനെ താരപരിവേഷത്തിൽ നിന്ന് താടയിറങ്ങി എന്റെ ഹൃദയം ജ്വലിക്കുന്നു എന്ന് പറഞ്ഞ അക്ഷയ് കുമാറിനെ പോലെ, സൗരവ് ഗാംഗുലിയെ പോലെ വിരാട് കോഹ്ലിയെ പോലെ മറുഭാഗത്ത് നിൽക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു തലമുറ നിലനിൽക്കുന്നിടത്തോളം കാലം 80% ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾക്കൊരിക്കലും വിലപ്പോവില്ല എന്ന് ഉറക്ക പറയാൻ ഒന്നുകൂടി ഞാൻ അടിവരയിട്ട് പറയുന്നു. ഈ മറുചേരി നമ്മുടെ മുമ്പിലിരിക്കുമ്പോ ആസിഫ മരിച്ചപ്പോ തന്റെ അന്ന് പിറന്ന കുഞ്ഞിന് ആസിഫ എന്ന് പേരിട്ട പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ മലയാള മണ്ണിൽ ജീവിച്ചിരിക്കുമ്പോ ഇല്ല, നടക്കില്ല, ഞങ്ങളുടെ ഇന്ത്യ, എന്റെ ഇന്ത്യയെ വെട്ടിമുറിച്ച് ഹിന്ദുരാഷ്ട്രം പണിയാനുള്ള നിങ്ങളുടെ ഈ രാമരാജ്യം പണിയാനുള്ള സ്വപ്നം പൂവണിയില്ല. പക്ഷെ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട് സംഘ് പരിവാർ ശക്തികളെ, നിങ്ങൾ പറയുന്ന രാമരാജ്യം ഇതായിരുന്നുവെങ്കിൽ ബീഹാറിൽ കുന്ന് ചുട്ടു കളഞ്ഞ 8 വയസ്സിൽ ബലാത്സംഗം ചെയ്ത് കളഞ്ഞ ആസിഫയുടെ സ്വന്തം മകളെ ബലാത്സംഗം ചെയ്തെന്ന് പരാതി പറയാണ്ട മകളെയും അച്ഛനെയും കൊന്നൊടുക്കിയ ലോക്കപ്പുകളുടെ നിങ്ങൾ വിഭാവന ചെയ്യുന്ന രാമരാജ്യം ഇതായിരുന്നുവെങ്കിൽ ഇരുട്ടിന്റെ ശക്തികളെ ഇതിനേക്കാൾ നല്ലത് രാവണ രാജ്യമായിരുന്നു. കാരണം രാവണന്റെ രാജ്യത്തിൽ സീത സുരക്ഷിതയായിരുന്നു, സീത ബഹുമാനിക്കപ്പെട്ടവളായിരുന്നു.
രാമരാജ്യത്തെക്കാൾ നല്ലത് രാവണന്റെ രാജ്യമാണ്. ആ രാവണ രാജ്യത്തിൽ സീത ബഹുമാനിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് സീത ബഹുമാനിക്കപ്പെടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വന്ന് തന്റെ ശരീരം മുഴുവനെ കത്തിക്കരിച്ച് ചാമ്പലാക്കിയ മക്കാ കുഫ്ഫാറുകളുടെ പീഡനം എന്ന് അവസാനിക്കും നബി എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു മറുപടി, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരി വർഗത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, മക്കാ രാജ്യത്തിന്റെ അധികാരിയുടെ മുമ്പിൽ വന്ന് കൈകാലുകൾ വെട്ടിമുറുക്കപ്പെട്ട് ശരീരത്തിന്റെ പച്ചമാംസം കത്തിക്കരിച്ച് ചാമ്പലായി ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്നാണ് ഈ പീഡനം അവസാനിക്കുക? അന്ന് പ്രവാചകന്റെ മറുപടി, നമ്മൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ കേന്ദ്രം ഭരിക്കുമ്പോഴെന്നല്ല, പ്രവാചകൻ പറഞ്ഞ മറുപടി, ഒരു സ്ത്രീ ആദരിക്കപ്പെടുമ്പോ വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംറ ഹത്താ യസീറ റാകിബു മിൻ സനആ ഇലാ ഹളറമൗത് ലാ യഖാഫു ഇല്ലല്ലാഹ് വദ്ദിബ അലാ ഗനമിഹി സനആ മുതൽ ഹളറമൗത് വരെ ആയിരക്കണക്കിന് സ്വർണ നാണയം തന്റെ ഒട്ടകത്തിന്റെ മുകളിൽ വെച്ച് ഒരു കള്ളനെ പേടിക്കാതെ ഒരു മനുഷ്യൻ യാത്ര ചെയ്യുന്ന സമാധാനത്തിന്റെ സാഹചര്യം ഉണ്ടാകുമ്പോ ഒരാട്ടിടയൻ സനആ മുതൽ ഹളറമൗത് വരെ സിംഹത്തെ മാത്രം ഒഴിച്ച് ബാക്കി ഒന്നിനെയും പേടിക്കാതെ തന്നെ ആടിനെയും കൊണ്ട് ആട്ടിത്തളിക്കുന്ന കാലം വരെ സന്നാഹ് മുതൽ ഹദറ മൗത്ത് വരെ പാതിരാവിന്റെ നിശബ്ദതയിൽ ഒരു പെണ്ണ് സമാധാനത്തോടെ യാത്ര ചെയ്യുന്ന രീതിയിൽ ആരെയും ഭയക്കാട് അവൾ യാത്ര ചെയ്യുന്നത് വരെ ഈ ലോകത്ത് സമാധാനം പുലരുമെന്ന് പ്രവാചകൻ പറയുമ്പോ സ്ത്രീ ആദരിക്കപ്പെടുമ്പോഴാണ് ഒരു രാജ്യം രാജ്യമാകുന്നത്, ഒരു നാഗരികത നാഗരികതമാകുന്നത്. കേന്ദ്രത്തിന്റെ താഴ്ഭാഗത്ത് നിർഭയമുടൽ ആസിഫ വരയത്തി നിൽക്കുന്ന പിടിതെറിയപ്പെടുന്ന പ്രതിമകളുടെ, പിടിതെറിയപ്പെടുന്ന പെണ്ണിന്റെ, മാനം കവരപ്പെടുന്ന പെണ്ണിന്റെ, തച്ചക തകർക്കപ്പെടുന്ന പെണ്ണിന്റെ, ആ ആസിഫയുടെ വയറുകൾ കുത്തിക്കീറി, കാലുകൾ വെട്ടിമാറ്റി, വിരലുകൾ കുത്തിയൊടിച്ച്, ലൈംഗിക അവയവം കീറിപ്പറിച്ച്, ചുണ്ടുകൾ കടിച്ചുമുറിച്ച് വലിച്ചെറിയപ്പെട്ട ആസിഫ, വലിച്ചെറിയപ്പെട്ട ആസിഫ. ദുഃഖമില്ല, ഞാൻ നിർത്തുന്നു, ആസിഫ ഞങ്ങൾക്ക് ദുഃഖമില്ല, നീയൊരു നിമിത്തമാണ്. അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി ഈ സംഘപരിവാരം അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ ബാലികമാരുടെ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ആസിഫ. ഇവിടെ ജീവിക്കുന്ന ഒരു പെണ്ണിന് പോലും മാനമുണ്ടാവില്ല എന്നതിന്റെ ഉദാഹരണമാണ് ആസിഫ. അതുകൊണ്ട് സംഘപരിവാരത്തിന്റെ നിഗൂഢ ശ്രമത്തിനെതിരെ ജനാധിപത്യ മതേതര ശക്തികൾക്ക് ശക്തി പകരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആസിഫയെ കൊന്നതുകൊണ്ടോ, ഫൈസലിനെ കടുത്തരത്തതുകൊണ്ടോ, റിയാസ് മൗലവിയുടെ കഴുത്ത് ഞെരിച്ചതുകൊണ്ടോ, പെഹ്ലുഖാനെ തല്ലിക്കൊന്നതുകൊണ്ടോ, അഖിലാഖിനെ തല്ലിക്കൊന്നതുകൊണ്ടോ നിങ്ങൾ ആരും ഇസ്ലാമിനെ ഭയപ്പെടുത്തേണ്ട. അഖിലാഖ് എന്ന് പറയുന്ന കാശ്മീരിന്റെ ശിരോഭാഗത്ത് കാവല് നിന്ന ഒരു പട്ടാളക്കാരന്റെ പിതാവിനെ ബീഫ് സൂട്ടിച്ചു എന്ന് പറഞ്ഞ് അവന്റെ വീട്ടിലേക്ക് വന്നിട്ട് ആ പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊന്നവരെ ദേവാലയത്തിന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ ഒരു മനുഷ്യ പെണ്ണിന്റെ മാംസം പിച്ചു ചിന്തിയപ്പോ എന്തേ നിങ്ങളുടെ പ്രകടനങ്ങൾ ഉണ്ടാവാതിരുന്നത്? അമരാവതി എന്ന സിനിമയ്ക്ക് പേരിട്ടപ്പോ, ദുർഗ എന്ന സിനിമയ്ക്ക് പേരിട്ടപ്പോ അതിന്റെ പേരിൽ അവസരങ്ങൾ ഉയർത്തിയവരെ, ഒരു പെണ്ണിന്റെ മാനം നഷ്ടപ്പെട്ടപ്പോ എന്തേ നിങ്ങളറിയാത്തത്? അതുകൊണ്ട് ആസിഫ നീയൊരു നിമിത്തമാണ്. ചെങ്കിസ്ഖാന്റെ മുകളിൽ ഈ സമുദായം പതറിയിട്ടില്ല, കാർത്താരികളുടെ മുകളിൽ ഈ സമുദായം തകർന്നിട്ടില്ല. വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചിട്ട് തന്നെയാണ് ഏത് സമുദായവും മുകളിലേക്ക് പോയിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ആസിഫ ഒരു നിമിത്തമാണ്, അവൾ ഒരു നിദാനമാണ്. അങ്ങകളെ അവളോട് നമുക്ക് പറയാം, ആസിഫ പൊന്നുമോളെ, ആസിഫ നീ കാത്തിരിക്കുക, നീ പോയത് സ്വർഗത്തിന്റെ ലോകത്തേക്കല്ലേ, അവിടെ നീ ഒറ്റയ്ക്കല്ലോ, അവിടെ നിനക്ക് കൂട്ടക്കളിക്കാൻ നിന്റെ പ്രിയപ്പെട്ട ഫൈസലില്ലേ, ആ കൂടെ നിനക്ക് വാത്സല്യം തരാൻ നിന്റെ മുത്തച്ഛന്റെ പ്രായമുള്ള അഖിലാക്കില്ലേ, മോളെ സ്വർഗലോകത്തിൽ നിന്റെ കൂടെ കളിക്കാൻ 11 വയസ്സുള്ള പാവപ്പെട്ട പെൺകുട്ടികളില്ലേ, അതുകൊണ്ട് ആസിഫ നിന്റെ ലോകത്തേക്ക് ഞങ്ങളും വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തോട് ഒരു വാക്കുകൂടി, ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കാൻ, ഇന്ത്യ രാജ്യത്തോട് ഒരു വാക്കുകൂടി, 1000 വട്ടം അപലപിക്കുന്ന, ദുർബലമെന്ന് പറയുന്ന, എന്നും ശത്രു പട്ടികയിൽ നിന്ന് പാകിസ്ഥാനിൽ ആസിഫ കൊല ചെയ്യപ്പെട്ടതിന് 10 ദിവസം മുമ്പ് പാകിസ്ഥാനിൽ 12 വയസ്സുള്ള സൈനബ് എന്ന പെൺകുട്ടി അതിദാരുണാമിതം
ബലാത്സംഗം ചെയ്ത് ഇതേപോലെ കൊല ചെയ്യപ്പെട്ടു. വടിയരികിലെ പാതയരികിൽ വടിവെട്ടിൽ 12 വയസ്സുള്ള സൈനബ എന്ന കൊച്ചു പെങ്ങളുടെ പാവപ്പെട്ടവരുടെ മൃതശരീരം കണ്ടെടുത്തു. പാകിസ്ഥാനിൽ പിന്നീട് ഉണ്ടായത് എന്തെന്നറിയുമോ? അവിടെ ഒന്നടങ്കം തെരുവിലിറങ്ങി. ആ തെരുവിലിറങ്ങിയ നീതിപാലകർ, നിയമപാലകർ, രാഷ്ട്രീയ നേതാക്കൾ, തഹരീക്ക് ഇൻസാഫ് പാർട്ടിയുടെ നേതാവ് ഇമ്രാൻഖാൻ അടക്കമുള്ളവർ സൈനബിന്റെ കൊലപാതകളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങി. പാകിസ്ഥാനിൽ നടന്നതാണ് ആസിഫ് മരിക്കുന്നതിന് ഒരൊറ്റ മാസം മുമ്പ്. അവിടെ തഹരീക്ക് ഇൻസാഫ് പാർട്ടിയുടെ നേരെ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ തെരുവിലിറങ്ങി. ഇമ്രാൻഖാൻ പിന്തുണ പ്രഖ്യാപിച്ചു. വാർത്താ അവതാരകയായ ഒരു വാർത്താ അവതാരക തന്റെ 3 പെൺകുഞ്ഞുങ്ങളെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് വാർത്ത വായിക്കാൻ വാർത്താ ന്യൂസ് ഡെസ്കിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. ആളുകൾ മുഴുവനും തെരുവിലിറങ്ങി. ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് പാകിസ്ഥാൻ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഒരു മാസം തികയുന്നതിന് മുമ്പ് 75 ലക്ഷം രൂപ നഷ്ടപരിഹാരവും വധശിക്ഷയും വിധിച്ചു. സൈനബ എന്ന 12 വയസ്സുകാരി പൊന്നുമോളെ കൊന്ന അവിടുത്തെ പ്രിയ അവിടുത്തെ കാബാലികർക്ക് പാകിസ്ഥാൻ കോടതി. നമ്മിൽ നിന്ന് വിഭജിച്ചു പോയ രാഷ്ട്രീയ അസ്ഥിരതയുള്ള ഏകാധിപത്യത്തിന്റെ ശൈലിയിൽ നിന്ന് എന്നും പട്ടാള അട്ടിമറിയിലേക്ക് പോയ ഒരു സ്ഥിരതയുമില്ലാത്ത പാകിസ്ഥാൻ ഗവൺമെന്റിന് 12 വയസ്സുകാരി സൈനബിനെ കൊണ്ടപ്പോ നിയമ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞപ്പോ ഞാൻ സ്നേഹിച്ച എന്റെ ഇന്ത്യ, എനിക്ക് പാകിസ്ഥാൻ എന്റെ പുണ്യഭൂമിയല്ല, എന്റെ ഇന്ത്യ. ആ ഇന്ത്യയിലാണ് 18 വയസ്സുകാരിയെ കൊന്നപ്പോ നിയമപാലകർ രംഗത്തിറങ്ങിയത്. കട്ടാളം അതിനുവേണ്ടി കാത്തു നിന്നത്. അവിടെയും കാക്കിപ്പടയോട് ബഹുമാനം തോന്നുന്നു. രമേഷ് കുമാർ എന്ന് പറയുന്ന, ഞാനിത് അറിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഉറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞ ഈ കാപാലികരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന ആ നിയമപാലകന്റെ മുമ്പിൽ നമുക്ക് കൈപൊക്കി സല്യൂട്ട് ചെയ്യാം. ആ പ്രിയപ്പെട്ട മനുഷ്യന്റെ നിശ്ചയദാർഢ്യമാണ് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയെ ഒരൽപ്പമെങ്കിലും ശിരസുയത്തിനെത്തിയത്. അതുകൊണ്ട് ആസിഫ് പാഠമാകട്ടെ. പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അള്ളാഹു ആസിഫയുടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. ഇച്ചിരി കൂടി പോയാ ഞാൻ പറയാൻ നിന്ന അങ്ങനെ. ഞാൻ ഉംറയിലായിരുന്നോണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇന്നലെ വന്നതേ ഉള്ളൂ. ഞാനും മൊയ്തീൻ നദിയൊക്കെ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. ഉമർ നദിവി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. നീ അടുത്ത വിഷയം പറ. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ എന്റെ ഇന്ത്യ തലകുനിച്ചു നിൽക്കുമ്പോ യൂറോപ്പിൽ ടീഷർട്ടിന്റെ മുകളിൽ ഇറങ്ങി എഴുതി വെക്കാൻ തുടങ്ങി, നിങ്ങളുടെ പെൺകുട്ടികളെ ഇന്ത്യയിലെ കയക്കരുത്, ഇന്ത്യ കാമവെറിയന്മാരുടെ നാടാണ്. ഏതാണ് ഇന്ത്യ? എന്റെ ഇന്ത്യ, ഞാനും ഒരു ഇന്ത്യനാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇനി ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വാക്കുകൂടി ഇതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട്. ഭാരതത്തിന്റെ മനുഷ്യത്വം മരവിച്ചിട്ടില്ല. എല്ലാ ഹിന്ദുക്കളും ശത്രുപക്ഷത്താണ് എന്ന ഒരു തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റണം. ജയസൂര്യയെ പോലെ, ജയദേവികയെ പോലെ, അക്ഷയകുമാരനെ പോലെ പൊതുപരിപാടികളിൽ ബിജെപിയുടെ നേതാക്കളെ സദസ്സിലെടുത്ത് പൊട്ടിത്തെറിച്ച ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയെ പോലെ ലൈവിൽ വന്ന് വിരാട് കോഹ്ലി പറഞ്ഞത് എന്റെ ഹൃദയം നൊമ്പരപ്പെടുത്തുന്നു എന്നാണ്. മറുഭാഗത്ത് കേൾക്കുന്ന ഈ മനുഷ്യത്വത്തിന്റെ ശബ്ദങ്ങൾ ഭാരതത്തെക്കുറിച്ച് ഇനിയും നമ്മുടെ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുകയാണ്. അതുകൊണ്ട് പ്രകോപനമല്ല, പ്രതികരണം. ഏറ്റവും ക്രാന്ത ദാർശനികതയുടെ നടുവിലൂടെ, ആലോചനകളിലൂടെ ഈ സമൂഹം നടന്നു പോകണം. സ്ഫോടനാത്മകമാണ് നമ്മുടെ സാഹചര്യം. ഒരു തീപ്പൊരി വീണാൽ കത്തിപ്പടരാൻ മാത്രം. സംഘ് പരിവാർ എന്നും ആസൂത്രണം ചെയ്യുന്നത് ഒരു കലാപത്തെയാണ്. ആ കലാപത്തിന് നമ്മൾ വഴിമടി വഴിമടി നിടരുത് എന്നെന്റെ പ്രിയപ്പെട്ട